മലയാള സിനിമയിൽ നിരവധി താരദമ്പതികൾ ഉണ്ടായിട്ടുണ്ട്. പലരും മാതൃകാ ദമ്പതികളായിട്ടുള്ളപ്പോൾ വേർപിരിഞ്ഞവരുടെ എണ്ണം വിരലിലെണ്ണാവുന്നതിലും അധികമാണ്. അധികം പ്രേക്ഷകർ ശ്രദ്ധിക്കാതെ പോയ താരദമ്പതികളാണ് നടി രഹനയും നടനും മിമിക്രി താരവുമായ കലാഭവൻ നവാസും. വിവാഹശേഷം സിനിമ വിട്ട രഹന ഇപ്പോൾ നവാസിനും മക്കൾക്കൊപ്പം സന്തോഷ ജീവിതം നയിക്കുകയാണ്. ഇരുവരുടേതും ഒരു പ്രണയ വിവാഹം കൂടിയാണ്. നാട്ടിൽ വെച്ചുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത്. അന്ന് താൻ പ്രതീക്ഷിച്ചതിനേക്കാളും വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു നവാസിന്. അന്നത്തെ പരിപാടിയുടെ സംവിധായകൻ നവാസ് തന്നെയായിരുന്നു. ആദ്യമേ രംഗപൂജ പോലുള്ള ഡാൻസ് രഹനയുടേതായിരുന്നു. അത് കഴിഞ്ഞൊരു പാട്ട്, ശേഷം സ്കിറ്റ്. അന്നുവരെ താൻ സ്കിറ്റിലൊന്നും അഭിനയിച്ചിട്ടില്ലെന്നാണ് രഹന പറഞ്ഞിട്ടുള്ളത്. പാട്ട് കഴിഞ്ഞ ഉടൻ സ്കിറ്റ് വേദിയിൽ കയറണം. എന്നാൽ തൻ്റെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഓരോന്നായി അഴിക്കാൻ സമയം വേണ്ടി വന്നു. 9 ഡാൻസൊക്കെ അടുപ്പിച്ച് ചെയ്യുന്ന ആളായിരുന്നു രഹന. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ചാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഡാൻസിൻ്റെ വസ്ത്രം ഉയരാൻ നോക്കിയപ്പോൾ കുടുങ്ങിപ്പോയി. അന്നവിടെ നടി കൽപ്പനയും ഉണ്ടായിരുന്നു. ചേച്ചി ഗർഭിണിയുമാണ്. നിറവയറുമായി നിൽക്കുകയാണെങ്കിലും തന്നെ സഹായിക്കാൻ വന്നു. എൻ്റെ അവസ്ഥ കണ്ട് പുള്ളിക്കാരി എവിടുന്നു ബ്ലേഡ് കൊണ്ടുവന്ന് കീറിത്തന്നു. അപ്പോഴേക്കും സ്കിറ്റ് സ്റ്റേജിൽ കയറി. നായകനും നായികയും മാത്രമുള്ള സ്കിറ്റായിരുന്നു. സുധീഷ് ഏട്ടൻ വേദിയിൽ കയറിയില്ലെങ്കിലും നായികയെ ഞാൻ മാത്രം വരുന്നില്ല. അതോടെ അവിടെയാകെ പ്രശ്നമായി തുടങ്ങി. ഈ നായികയെ എടുക്കേണ്ടായിരുന്നു. ഭയങ്കര ജാടയാണെന്ന് എന്നെക്കുറിച്ച് നവാസൊക്കെ പറയുന്നത് ഞാൻ തന്നെ കേട്ടു. പിന്നെ ഡ്രസ് മാത്രമിട്ട് ഓടി സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ്. ഈ സമയത്ത് നവാസൊക്കെ ചീത്ത പറയുന്നുണ്ട്. തിരക്കിട്ട് ഓടുന്നത് കൊണ്ട് തന്നെ എൻ്റെ ചെവി മൊത്തം അടഞ്ഞു. നവാസക്കയുടെ എക്സ്പ്രഷൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതായിരുന്നു ഇരുവരുടെയും ആദ്യ കാഴ്ച. എല്ലാവരും ആദ്യം പൂവ് കൊടുക്കുമ്പോൾ ചീത്തയാണ് നവാസ എന്ന് പറഞ്ഞത്. അന്ന് അവിടുന്ന് കണ്ട് രണ്ടാളും വേർപിരിഞ്ഞു. പിന്നീട് രഹനയ്ക്കൊപ്പം സിനിമകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കം ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയ നടിയാണ് രഹന. പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണെന്ന് ധാരണയെങ്കിലും വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു രഹനയുടേതും നവാസിൻ്റെതും. ഒരു സിനിമയിൽ ഇരുവരും ജോഡിയായി അഭിനയിച്ചിരുന്നു. ഈ സമയത്ത് നവാസിനെ കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം സെറ്റിലെത്തിയ നവാസിൻ്റെ അനുജൻ നിയാസാണ് രഹനെ കല്യാണം ആലോചിച്ചത്. പിന്നീട് വീട്ടുകാർ വിവാഹം ഉറപ്പിച്ചു. ഈ സിനിമ പരാജയമെങ്കിലും ഇരുവരുടെ ജീവിതവും വൻ ഹിറ്റായി മുന്നേറുകയാണ്. 3 മക്കളാണ് ദമ്പതികൾക്കുള്ളത്. നവാസ് രഹനയെ എത്ര സ്നേഹിക്കുന്നു എന്നറിയാൻ തൻ്റെ റെസ്റ്റോറൻറ്റിന് നവാസ് ഇട്ട പേര് മാത്രം അറിഞ്ഞാൽ തന്നെ ധാരാളം. രഹനാസ് എന്ന പേരിലാണ് മതിലകത്ത് നവാസ് ഷോപ്പ് തുറന്നത്. വിവാഹത്തോടെ അഭിനയ രംഗത്ത് നിന്നും മാറി നിന്നെങ്കിലും പ്രേക്ഷകരൊന്നും രഹനയെ മറന്നിട്ടില്ല. രഹന മികച്ച ഒരു ഡ്രൈവർ കൂടിയാണ്. ഇന്നും സന്തോഷകരമായ ഒരു കുടുംബം കഴിഞ്ഞു പോരുകയാണ് താരദമ്പതികൾ. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ